മറ്റു വാർത്തകൾ നോക്കാം. മലപ്പുറം ജില്ലയിലെ മൂത്തേടം ചീനിക്കുന്നിൽ കാട്ടാനയെ ഷോക്കേറ്റ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ സ്വകാര്യ കൃഷിയിടത്തിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. സ്ഥിരമായി കാടിറങ്ങി വരുന്ന ആനയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വന്യജീവികളെ പ്രതിരോധിക്കാൻ കൃഷിയിടങ്ങളിൽ സ്ഥാപിക്കുന്ന വൈദ്യുതി ലൈനിന് സമീപത്താണ് ആനയുടെ ജഡം. വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. എന്നും ആനയുടെ ശല്യം ഈ പ്രദേശത്ത് ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്. മനുഷ്യന്റെ ജീവന് വരെ ഭീഷണിയായിട്ടാണ്. ഞങ്ങളിവിടെ ഭയങ്കര പേടി. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. രാത്രി കിടന്നിറങ്ങാനോ അല്ലെങ്കിൽ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് ധൈര്യമില്ല. ഈ പ്രദേശം മൊത്തം ഏകദേശം കാരപ്പുറം ഏരിയ മുതൽ ഇങ്ങനെ ഈ പാരംകുളം, ചീനിക്കുന്ന്, ഉടുമ്പുട്ടി, പിന്നെ ചോളമുണ്ട, കൽക്കുളം, ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാ ദിവസവും ആന നാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് രാത്രി ഒരു 8 മണി ആയാൽ തന്നെ ആന നാട്ടിലിറങ്ങും. ഈ ബൈക്ക് യാത്രക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഭീഷണിയാണ്. ഇപ്പം മതിൽ ഉണ്ടായിരുന്നു, പക്ഷേ മതിൽ പല സ്ഥലത്തും പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് നമ്മൾ രേഖാമൂലം ഫോട്ടോ സഹിത റിപ്പോർട്ട് കൊടുത്തതാണ് ഫോറസ്റ്റിൽ. പിന്നെ സോളാർ വേലിയുണ്ട്, അതൊന്നും ഒരു ശാശ്വതമായിട്ട് അല്ല.